സ്വിസ് ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള കള്ളപ്പണ നിക്ഷേപത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ ഇന്ത്യ നീക്കം ഊർജിതമാക്കി. കള്ളപ്പണ വിവരങ്ങൾ കൈമാറാനുള്ള ഇന്ത്യ സ്വിറ്റ്സർലൻഡ് കരാറിന് പിന്നാലെയാണിത്. സമീപ മാസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് 20 അപേക്ഷകളാണ് ഇന്ത്യ അയച്ചത്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിന്റെ മുൻ സിഇഒ, ദുബായ് ആസ്ഥാനമാക്കിയ ഇന്ത്യൻ ബാങ്കർ, പ്രവാസിയായ ഗുജറാത്തി ബിസിനസ്സുകാരൻ, കുപ്രസിദ്ധനായ പിടികട്ടാപ്പുള്ളി, ഇയാളുടെ ഭാര്യ എന്നിവരടക്കമുള്ളവരുടെയും സ്ഥാപനങ്ങളുടെയും വിവരങ്ങളാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഈ മാസം മാത്രം ഇന്ത്യ ആവശ്യപ്പെട്ട 5 കള്ളപ്പണക്കാരുടെ വിവരങ്ങൾ സ്വിസ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂണിന് ശേഷം ഇന്ത്യ നൽകിയ 20 അപേക്ഷകളിലും വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. പ്രതിയായ വ്യക്തിയുടെ പേര്, ജന്മതീയതി, പൌരത്വം, കമ്പനികളുടെ പേര്, രജിസ്റ്റർ ചെയ്ത രാജ്യം എന്നിവയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതേസമയം സ്വിസ് ബാങ്കുകളിലെ ഇന്ത്യൻ നിക്ഷേപം കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്വിസ് നാഷണൽ ബാങ്ക് രേഖകൾ പ്രകാരം ഇന്ത്യക്കാരുടെ നിക്ഷേപം 2015 8,392 കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട്. 2006 ഇത് 23,000 കോടിയായിരുന്നു.